പ്രത്യേകിച്ച് ആ കശണ്ടി തലയും പ്രിൻസിപ്പളിന്റെ കൂടി. നീ എന്നെ കശണ്ടി തലയെന്ന് വിളിച്ചോ? അയ്യോ, തലയിൽ തേങ്ങ വീണോ? ആടാ തേങ്ങ, വലിയ കൊട്ട തേങ്ങ. പ്രിൻസിപ്പളാ? അല്ല, കിർക്കിർ ക്രിസ്മസ് പൂപ്പൻ. തനിക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. താൻ കാരണം ഇപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാമോ? അത് പിന്നെ സാർ ഒന്നും പറയണ്ട. താൻ പോയിട്ട് ആ നായി എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്ക്. എന്തൊക്കെയെന്ന് പോയി പുറത്താക്കുവാൻ. അയാൾ ഒരു പയമ്പുരി. അല്ല സാർ, അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആ നായിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുവാൻ പറ്റുമോ? പിന്നെ അയാൾ എന്തിനാ ഈ സ്കൂളിൽ വാച്ച്മാനായിട്ട് നിയമിച്ചത്? അയാൾ തന്നെ പുറത്താക്കട്ടെ, അല്ലെങ്കിൽ അയാളെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. തോമസ്, നീയും അയാളുടെ കൂടെ ചെല്ല്. ഇവിടെയുള്ള ഏതെങ്കിലും കുട്ടിയെ ആ നായ ആക്രമിച്ചാൽ പിന്നെ പറയണ്ടാലോ, നാട്ടുകാർ മൊത്തം നമ്മളെ പൊരിച്ചിടും. എന്നാൽ നീ അയാളുടെ കൂടെ ചെല്ല്. എന്നാൽ നീ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്. എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ ഇന്റർവെല്ലിന്റെ ടൈം ആകില്ലേ, അതിന്റെ ബെല്ലടിക്കാൻ പാടില്ല എന്ന് പോയിട്ട് പറ. ഇപ്പോൾ ബെല്ലടിച്ചാൽ കുട്ടികളെല്ലാം സ്കൂളിന്റെ പുറത്തിറങ്ങും, അപ്പോൾ മുഴുവൻ പ്രശ്നമാകും. എന്താ എന്താടോ, തന്നോട് പോകാൻ പറഞ്ഞിട്ട് താൻ പോയില്ലേ? അതല്ല സർ, ഞാൻ അവിടെ പോയി. എന്നിട്ടോ? സർ, എനിക്ക് തോന്നുന്നത് ആ നായക്ക് പിരാന്താണെന്നാ. എന്ത്? അതെ സർ, ഒന്നില്ലെങ്കിൽ ആ നായ പിരാന്ത നായിരിക്കും, അല്ലെങ്കിൽ ആ നായക്ക് വളരെ വിശപ്പുണ്ട്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അത് സർ, ആ നായിക്ക് പിരാന്തായിട്ടാണോ അല്ലെങ്കിൽ വിശന്നിട്ടാണോ എന്നറിയില്ല, കാണുന്ന സാധനം എല്ലാം കടിക്കുകയും തുള്ളിക്കളിക്കുകയും പെടച്ചു കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടത്. അയ്യോ, എന്നാൽ ചിലപ്പോൾ അത് പിരാന്ത നായി തന്നെയായിരിക്കും. പിരാന്തനായി കടിച്ചാൽ അപകടമാണ്. പക്ഷേ അത് പിരാന്ത നായിയാണെന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ വിശന്നിട്ടാണെങ്കിലോ? അതിപ്പോൾ എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക അതിന് വിശന്നിട്ടാണോ അല്ലെങ്കിൽ പിരാന്തായിട്ടാണോ ഇങ്ങനെ കളിക്കുന്നതെന്ന്? അത് മനസ്സിലാകുവാൻ അതിന് കുറച്ച് ഭക്ഷണം വിട്ടുകൊടുത്താൽ പോരെ? വിശന്നിട്ടാണെങ്കിൽ വിശപ്പും അറിയാൽ അതിന് ഓർമ്മലാകും. ആ, അത് ഇയാൾ പറഞ്ഞതൊരു കാര്യമാണ്. എന്നാൽ വേഗം പോയിട്ട് നായിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയിട്ട് വരൂ. നായിക്കിഷ്ടം ചിക്കനല്ലേ? ആ, അങ്ങനെ എന്തെങ്കിലും ചിക്കന്റെ പീസായിട്ട് വാങ്ങിയിട്ട് വാ. എന്നാൽ പിന്നെ രണ്ടെണ്ണം വാങ്ങാം അല്ലേ? രണ്ടെണ്ണം എന്തിനാ? ഒന്ന് മതി, രണ്ടെണ്ണം ഒന്നും നായി തിന്നില്ല. അതിന് രണ്ട് നായ്ക്കല്ല, ഒന്ന് അണക്ക. ഓ, തന്നെ കൊണ്ട് തിന്നിപ്പിക്കറ്റില്ല. ഇപ്പോ താൻ പോയിട്ട് നായ്ക്ക് വല്ലത് വാങ്ങിക്കൊടുക്ക്. ഓ, എന്നാൽ ഞാൻ പോയിട്ട് ആരോടും ഇന്റർവെല്ലിന്റെ ബെല്ലടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വരാം. ആ, വേഗം ചെല്ലി, ഇന്റർവെല്ലിന്റെ ടൈമായി. ഞാനിതെങ്ങനെ ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാം? ആരോടാ എന്നെ ഒന്ന് ഇറക്കി തരുവാൻ പറയാ? ആ ഇക്രും സുലൈമാനും അല്ലേ അങ്ങ് പോകുന്നത്? അവൻ നടന്ന് നടന്നങ്ങ് പോയല്ലോ. ഇനിയിപ്പോൾ ആരോടാ എന്നെ ഒന്ന് താഴോട്ട് ഇറക്കി തരുവാൻ പറയാ? അല്ല, ഇക്രവും സുലൈമാനും മാഷന്മാരും ഒക്കെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുന്നത്? ആ മാഷ കയ്യിൽ ഒരു ബടിയും ഉണ്ടല്ലോ. എന്തോ, ഇനി ചിലപ്പോൾ എന്നെ നോക്കി നടക്കുന്നതായിരിക്കുമോ? ചിലപ്പോൾ അത് തന്നെയായിരിക്കും, എന്നെ കണ്ടാൽ ബടി കൊണ്ട് അടിക്കുവാനായിരിക്കും ബടിയും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ആരെ ബടീന്റെ അടിയും ഈ കുഞ്ഞാമി വാങ്ങില്ല. ഈ കുഞ്ഞാമി ആരാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യം ഒന്ന് താഴെ ഇറങ്ങട്ടെ, എന്നിട്ട് വേണം അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുവാൻ. അതിനെങ്ങനെ ആദ്യം താഴോട്ട് ഇറങ്ങാ? കാക്കയാ? ശരിക്കും പറഞ്ഞാൽ കാക്ക പറക്കുന്ന ദൂരത്തല്ലേ ഞാനിപ്പോൾ ഉള്ളത്. ഹായ്, ഇങ്ങനെ കാക്കയൊക്കെ പറക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഏടാ കാക്ക, ഇന്നാ എന്റെ കയ്യിൽ വന്നിരുന്നോ? ഞാനും നിന്നെ പോലെ ഇങ്ങ് മേലോട്ടാണുള്ളത്. നീ അവിടെ പോയിട്ടാണോ ഇരുന്നത്? അവിടെയെങ്കിൽ അവിടെ മിണ്ടിയും പറഞ്ഞു മിരിക്കാൻ എനക്കൊരാളെ കിട്ടിയല്ലോ, അത് മതി. അല്ല, എന്തല്ല നിന്റെ വിശേഷം, അത് പറ. അല്ല, ഞാനെന്തിനാ ഈ കാക്കേനോട് വിശേഷമല്ല ചോദിക്കുന്നത്? ഈ കാക്കക്ക് എന്നെ താഴോട്ട് ഇറക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഞാനെന്തിനാ ഈ കാക്കേനോട് ഓരോ കിന്നാരം ചോദിക്കുന്നത്? ഇതിന് ഇവിടെ നിന്നും എറിഞ്ഞു പറഞ്ഞേച്ചേക്കാം നാശം. കാ കാ എന്ന് പറഞ്ഞിട്ട് ചെവിക്കൊരു സൗകര്യം തരില്ല. പോട് കാക്ക, പോട്. നിന്നോട് സംസാരിച്ചിരുന്നാൽ എനിക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നീ പോട്. അല്ല, ഇനിയിപ്പോൾ ഈ കാക്ക വേറെ കാക്കേനോട് പറഞ്ഞിട്ട് ആ കാക്കയെല്ലാം എവിടത്തേക്ക് വരുവ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാക്കയും കൂടി എന്നെ ഇവിടുന്ന് കൊത്തി 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 തായോട്ടിടും. അപ്പോൾ ഞാൻ തായോട്ട് ചക്ക വീഴും പോലെ വീഴില്ലേ? എന്തോ, ആ കാക്കൻ ഇവിടുന്ന് പറഞ്ഞേക്കണ്ടായിരുന്നു വേറെ ഏതെങ്കിലും കാക്കേനെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാനും മറ്റേ കാക്കേനോട് സോറി പറയാനി. ഒരു കാക്ക വരുന്നുണ്ടല്ലോ. ആ, ഈ കാക്കേനോട് മര്യാദയ്ക്ക് സംസാരിക്കാം. അപ്പോൾ വേറെ കാക്ക എന്നെ കൊത്താൻ വരുമ്പോൾ ഈ കാക്ക എന്നെ രക്ഷിക്കും. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ?
എടാ കാക്കക്കുട്ട, ഇങ്ങ് വരൂ, ഇന്നാ എന്റെ കയ്യിൽ വന്നിരിക്കൂ. എന്നെ ഈ കാക്കക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന തോന്നുന്നത്. അതുകൊണ്ടല്ലേ എവിടെയും പറന്നു പോകാതെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. എടാ കാക്കക്കുട്ട, വരൂ വരൂ. ആഹാ, നിന്നെ കാണുവാൻ എന്തൊരു ഭംഗിയാണ് കാക്കേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കാക്കക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം വരും. ഇങ്ങനെ ചിറക് കൊണ്ട് പറന്ന് കളിക്കുന്നത് കൊണ്ട് എനിക്കിവിടെ നല്ല കാറ്റുണ്ട്. എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കാക്ക നീ എനിക്ക് ഇങ്ങനെ കാറ്റ് തരുന്നത്. ആഹാ, നല്ല കാറ്റ്. താത്താ, ഇനിയും ഇങ്ങനെ തന്നെ താ. ഞാൻ നിന്നോട് കാറ്റ് താ എന്നല്ലടാ കാക്കയെ പറഞ്ഞത്.